ശാന്തിക്ക് വഴിയൊന്നേ ഉള്ളൂ, അതാ പറഞ്ഞാൽ മോന്റെ വീട്ടിലേക്കുള്ള വഴിയാ. അതിനിടെ കയറി വിലങ്ങുന്നുണ്ടല്ലോ. ഒന്ന് കൊച്ചുവെളുപ്പാങ്കാല തെടവകപ്പള്ളിയിലോട്ട് കുർബാന കൂടാനിറങ്ങിയതായിരിക്കും ചാണ്ടിച്ചായൻ, അല്ലായോ? കുർബാന കൂടാ അല്ലടാ, നിന്റെ കൂട്ടുകുടുംബത്തോട് കയറി നിനക്ക് നിന്റെ അപ്പനും ഒരുമിച്ച് അങ്ങോട്ട് അന്ത്യകുദാ ചേർത്ത് ഇറങ്ങി. എന്നാ ചാണ്ടിച്ചായ ഈ അന്ത്യകുദാശയൊക്കെ ഉണ്ടായേ? എന്നതായാലും ഈ പടപ്പുറപ്പാട് ഒരു ടെലിപ്പതി കണക്കെ മനസ്സിലടിച്ചത് കൊണ്ടാ അങ്ങ് തറവാട്ടുമുറ്റത്ത് നടക്കേണ്ട ഈ സീൻ ഞാൻ ഇങ്ങ് നടുറോട്ടിലേക്ക് മാറ്റി പിടിച്ചു. തറവാടായാലും നടുറോഡായാലും ചാണ്ടിക്ക് കണക്കാ. ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് നീ എനിക്ക് വരുത്തി വെച്ച നഷ്ടം ലക്ഷങ്ങളാ. നിയമം നടത്തുന്നവന്മാരും അത് ഉണ്ടാക്കുന്നവന്മാരും കണ്ണു അടച്ച് ചാണ്ടിക്ക് വേണ്ടി വഴിമാറി നിൽക്കുമ്പോ ഇനിയും നീ എനിക്ക് ഉണ്ടാക്കാൻ തന്നതുകൊണ്ടല്ലോ. പണ്ട് നിന്റെ തന്ത മാലേക്കൽ ഔസേപ്പ് എനിക്ക് നിന്ന് ഉണ്ടാക്കിയതിന്റെ പേരില് അങ്ങ് പൂജപ്പുര സെന്ററിലെ 7 കൊല്ലം സിമന്റ് തറയെ മലന്നു കിടന്നൊരു തഴമ്പ് എന്റെ നടുമ്പറത്ത് കല്ലിച്ച് കിടക്കുന്നുള്ള കൂട്ടി ചാണ്ടി തിരിച്ചങ്ങോട്ട് ഉണ്ടാക്കോട്ടെ. അതിന് വരവരെ എന്റെ ഈ കോട്ടൺ വള്ളി നിക്കറിട്ട അങ്കപ്പുറപ്പാട് പോര ചാണ്ടിച്ച. അത് ഊരി അങ്ങ് മീനച്ചിലാറ്റിലോട്ട് ചുറ്റിയെറിഞ്ഞേച്ച് തിരിച്ചു പൊയ്ക്കോ. അല്ലെങ്കിൽ പഴമക്കാർ പറയും പോലെ അടിയും തന്ന് തുണിയും പറിച്ചു വിടിഞ്ഞാൻ എന്റെ അപ്പന്റെ നെഞ്ചത്തോട്ടെന്നല്ല നിഴലെ പോലും തൊടുകയല്ല, താൻ തൊടാൻ സമ്മതിക്കുകയല്ല തോന്നി. എന്നാ പിന്നെ നിന്റെ നെഞ്ചത്തോട്ട് തന്നെ അട്രാ ചാണ്ടിയുടെ ആദ്യത്തെ വെടി. പന്നെ, ഈ നിൽക്കുന്ന നിന്റെ അപ്പൻ ഗുണാദരൻ നിന്റെ തള്ളയെ തൊഴിച്ചു കൊന്നപ്പം നോക്കി നിന്ന നീ ഈ ആവേശം അന്ന് അവിടെ കാണിച്ചിരുന്നെങ്കിൽ ആവരെങ്കിലും ജീവിച്ചിരുന്നേനെ. ഇടയ്ക്കിടയ്ക്ക് നിനക്കിട്ട് ഓരോ കൊട്ടുന്തെന്നിങ്ങനെ മാറ്റി നിർത്തുന്നത് ചത്ത് പള്ളിപ്പറമ്പിലോട്ട് കെട്ടിയെടുക്കുമെന്ന് നിന്റെ അപ്പന്റെ ശവപ്പെട്ടിയുടെ തലക്കെ പിടിക്കാൻ ഇതിയാന്റെ തന്നെ ഭാഷ പറഞ്ഞ ഒരു ഭരണങ്ങാനത്ത് മോനെങ്കിലും ബാക്കിയുണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് മിണ്ടിപ്പോരുത്. തന്തയില്ലായ്മയ്ക്ക് താഴികക്കൂടം വെച്ച താൻ ജയിലിലെ സിമന്റ് തിണ്ണയിൽ കിടന്ന് വാദം പിടിച്ച കഥയും പറഞ്ഞ് മാളിയേക്ക തറവാടിന്റെ പടിപ്പുറയ്ക്ക് കാലുകുത്തിയ കൊഴുക്കട്ട എന്ന് ദേഹം കൊഴുക്കാനും 7 കൊല്ലക്കാലം കൊണ്ട് മനസ്സ് നന്നാക്കാൻ എന്റെ അപ്പൻ തന്നോട് കാണിച്ച ദയൊന്നും തൊമ്മി കാണിക്കയല്ല. ദയാഹർജിക്ക് പോലും അവസരം തരാതെ തന്നെ ഞാൻ അങ്ങോട്ട് വിടും. കണ്ണൂരും ഈയൂരും ഒന്നും അല്ല, സാക്ഷാൽ കാലന്റെ സെൻട്രൽ ജയിലിലേക്ക്. മനസ്സിലാകടാ ഭദ്ര, വണ്ടി ഇറങ്ങ്.